ഇവിടെ കോരഹ് പറയുന്നത് എന്താ? എല്ലാവരും വിശുദ്ധന്മാരാ. യൂദ പറയാണ് ചോരത്തളി ആചരിച്ച് ഇറങ്ങിയവരിൽ എല്ലാവരിലും ദൈവം പ്രസാദിച്ചു. പൗലോസ് പറയാണ് അവരിൽ എല്ലാ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. യൂദ പറയാണ് അവരെ പിന്നത്തേതിൽ അവിശ്വാസ നിമിത്തം നശിപ്പിച്ചു. അപ്പോൾ ഇറങ്ങിയ എല്ലാവരും അങ്ങ് പോകത്തില്ല. അപ്പൊ കോരഹിന്റെ തിയോളജി എല്ലാവരും പോകുമെന്നാ. ഈ ഓണ്ടസാൻ വാടായസേ. എന്നിട്ട് മോശയോട് മത്സരിക്കുകയാണ്. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട് മതി മതി, സഭയൊട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യയുണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്കും ഇതേ, നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. മോശയുടെ പ്രതികരണം എന്തുവാ? എടാ വലിയ കളി കളിക്കല്ലോ കേട്ടോ എന്നാണോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നി. ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണെന്ന്, ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. ഞാനൊരു കാര്യം പറയാം, സഭയിൽ അനാത്മീകമായ ഒരു കാര്യവുമായി ആരെങ്കിലും എണീറ്റാൽ അവരെ നേരിടേണ്ടത് അനാത്മീക മാർഗത്തിലൂടെയല്ല, വിശുദ്ധിയിൽ ദൈവസന്നിധിയിൽ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് ബ്രദറെ ഇവരെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റുമോ? അത് നമ്മളും എല്ലാം ഒക്കെ നോക്കിയാലല്ലേ പറ്റുള്ളൂ. എന്തിനാ ബ്രദറെ കേസ് കൊടുക്കും? പിന്നെ എന്തോ ചെയ്യാനാ? അവർ കേസ് കൊടുത്താൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവർ കേസ് കൊടുത്താൽ നമ്മൾ കേസ് കൊടുക്കുന്നതല്ല ആത്മീയത. കോരഹിന് എന്തും കാണിക്കാം, പക്ഷെ മോശയ്ക്ക് എന്തും കാണിക്കാൻ പറ്റില്ല. ഇവിടെ കോരഹുമാരൊത്തിരി ഉണ്ട്, അവരതൊക്കെ കാണിക്കും. ഞാനും അതിനോട് ചേർന്ന് ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റില്ല. ആ മാർഗം എനിക്ക് പിന്തുടരാനും പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരെന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കും, എനിക്ക് അവരെ പോലെ ആകാൻ പറ്റില്ല. എമി കാർമൈക്കിളിൻ്റെ സ്റ്റോറി പല ചിലർക്കറിയാം. 1920s ഏറ്റവും കൂടുതൽ ആളുകളോട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന പെന്റിക്കോസ്റ്റൽ പ്രീച്ചറാണ് എമി കാർമൈക്കിൾ. ആ എമി കാർമൈക്കിള് ഒരിക്കൽ അവരുടെ ജീവിതത്തിലൊരു അപവാദ കഥയുണ്ടായി, വെറുതെ പറഞ്ഞുണ്ടാക്കിയ കഥയാണ്. ശത്രുക്കൾ അവർ ശുശ്രൂഷയൊക്കെ നിർത്തി ന്യൂയോർക്കിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ എഡിറ്റർ അവരെ കാണാൻ വന്നു. നേരത്തെ ഇവർ പ്രസംഗിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്, സോറി ലണ്ടൻ ടൈംസിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അയാൾ ന്യൂയോർക്ക് സന്ദർശിച്ചപ്പോഴാണ് ഇവരെ കാണാൻ വന്നു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ലണ്ടൻ ടൈംസിൻ്റെ എഡിറ്റർക്ക് മനസ്സിലായി ഇവർ വിശുദ്ധയായ ഒരു സ്ത്രീയാണ്, ഇവരെക്കുറിച്ച് പറഞ്ഞ കഥകളെല്ലാം കള്ളക്കഥകളാണ്. ഉടനെ ഈ ലണ്ടൻ ടൈംസിൻ്റെ എഡിറ്റർ എമി കാർമൈക്കിളിനോട് ചോദിച്ചു, മാം നൗ ഐ അണ്ടർസ്റ്റാൻഡ് യു ആർ എ സെയിൻലി വുമൺ, നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കഥകളെല്ലാം കള്ളക്കഥയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എനിക്കൊറ്റ ചോദ്യമേ ഉള്ളൂ, ഞങ്ങളെപ്പോലെയുള്ള ജേർണലിസ്റ്റുകൾ നിങ്ങളുടെ ഫ്രണ്ട്സല്ലേ? എന്നിട്ട് നിങ്ങൾക്കെതിരെ ഉണ്ടായ കഥകളോട് ഡിഫെൻഡ് ചെയ്യാഞ്ഞതെന്താ? ഇത് കള്ളമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളത് പബ്ലിഷ് ചെയ്യത്തില്ലേ? ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ എമി കാർമൈക്കിൾ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ അമ്മ എന്നോടൊരു ശൈലി പറയുമായിരുന്നു, എ ഡോഗ് ബാർക്ക്ഡ് അറ്റ് ദ ക്വീൻ ആൻഡ് ദ ക്വീൻ ഡിഡ്ന്റ് ബാർക്ക് ബാക്ക്. പട്ടി രാജ്ഞിയോട് കൊരച്ചോണ്ട് എന്നു, പക്ഷെ രാജ്ഞി തിരിച്ചു കൊരച്ചില്ല. ഞാൻ ഇച്ചിലൂടെ കരുത്തി പറഞ്ഞാൽ തിരിച്ച് കൊരച്ചായിരുന്ന രാജ്ഞിയും പട്ടിയായി പോയിനി. പ്രിയമുള്ളവരെ, നമുക്കെതിരെ അപവാദ കഥകൾ പ്രചരിപ്പിക്കുന്നവരോട് പോലും തിരിച്ച് കൊരയ്ക്കാനുള്ള ആളുകളല്ല നമ്മൾ. അത് നമ്മൾ മനസ്സിലാക്കണം. കോരഹ് എന്തെങ്കിലും കാണിക്കുമ്പോൾ കോരഹിന്റെ നാണയത്തിൽ മറുപടി പറയുന്നതല്ല നമ്മുടെ ആത്മീയത. ലെറ്റ് അസ് ബ്രിങ് ദാറ്റ് തിങ് ബിഫോർ ഗാഡ്, ദൈവത്തിന്റെ മുമ്പിൽ. അവൻ കോരഹിനോടും എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവനായിരുന്നും തന്നോട് അടുക്കാൻ തക്കവണ്ണം വിശുദ്ധനായിരുന്നും കാണിക്കും, താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. അത് ദൈവം തീരുമാനിക്കട്ടെന്നാണ് മോശ പറയുന്നത്. നിങ്ങൾ പറയുന്നു ഞങ്ങൾ മാത്രം ഒന്നുമല്ല വിശുദ്ധന്മാർ, നിങ്ങളും സഭയൊന്നൊഴിയുക, അതേ വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞു. അത് ദൈവം തീരുമാനിക്കട്ടെ. ആണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാവരും കൂടെ വരട്ടെ. ലെറ്റ് ഗോഡ് ഡിസൈഡ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അവരെല്ലാവരും കൂടെ ധൂപകലശവുമായിട്ട് വന്നു. എട്ടാമത്തെ വാക്യത്തിൽ, പിന്നെ മോശ കോരഹിനോട് ലേവി പുത്രന്മാരെ കേൾപ്പിൻ, യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? അവിടെ ചോദിക്കുക, വൈ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ മിനിസ്ട്രി ദാറ്റ് യു ഹാവ്? ദൈവം നിനക്ക് ഒരു മിനിസ്ട്രി തന്നിട്ടുണ്ടല്ലോ, അത് പോരെ. ദൈവം നിന്നെ ഫലമേൽപ്പിച്ചതായ ഒരു ശുശ്രൂഷയില്ലേ? ഉണ്ട്. ലേവ്യനാണ് കോരഹ്. ലേവ്യരുടെ എല്ലാ ശുശ്രൂഷയും എന്താണ്? തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? അപ്പം ഇവന് മിനിസ്ട്രി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ
ഈ മിനിസ്ട്രി പോരാ, അഹരോന്റെ മിനിസ്ട്രി വേണം. സംതൃപ്തിയില്ല, മിനിസ്ട്രിയിൽ പോലും സംതൃപ്തിയില്ല. അത് കോരഹിന്റെ മത്സരമാണ്. പല ആളുകളും ശുശ്രൂഷകർക്ക് പോലും അവരുടെ ശുശ്രൂഷയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല, സംതൃപ്തിയില്ല. അതുകൊണ്ട് അതുകൂടെ വേണം, ഇതൂടെ വേണം. അപ്പോസ്തോലന്മാരുടെ അടുക്കൽ, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ നമുക്കറിയാം, വിധവമാരുടെ സന്ധാരണത്തിൽ അല്പം പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം കൂടെ പറഞ്ഞു, അപ്പോസ്തലന്മാർ ചെയ്യുന്നത്, ഞങ്ങളെ വിധവമാർക്ക് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, അപ്പോസ്തോലന്മാർ തന്നെ ഇതിൻ്റെ ശുശ്രൂഷ അങ്ങ് ഏറ്റെടുക്കണം. ഏത് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലൂടെ അപ്പോസ്തോലന്മാർ വരണം. അപ്പം അപ്പോസ്തോലന്മാർ എന്നെ പറഞ്ഞു, അത് നിങ്ങൾ ആരെങ്കിലും ഒരു 7 പുരുഷന്മാരെ ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യമുള്ള 7 പേരെ നിങ്ങൾ കണ്ടെത്തുക. തിരഞ്ഞെടുത്തോളം പറഞ്ഞാൽ വോട്ടിട്ട് തിരഞ്ഞെടുക്കുന്ന കാര്യമല്ല അവിടെ പറയുന്നത്, നിങ്ങൾ കണ്ടെത്തുക. വോട്ടിടാനൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, അത് ചിലപ്പം വോട്ടിടുന്ന കാര്യമായിട്ട് ആൾക്കാർ പറഞ്ഞു, തിരഞ്ഞെടുത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന്. അവിടെ വോട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു, വോട്ടിംഗ് ഒന്നും വേദവസത്തിലില്ല. ഹല്ലേലൂയ, നിങ്ങൾ തിരഞ്ഞെടുത്തോ. അപ്പം പുതിയ എക്സ്ട്രാ ശുശ്രൂഷ കൊടുക്കാൻ അപ്പോസ്തോലന്മാരെ വിളിച്ചപ്പോൾ അപ്പോസ്തോലന്മാർ പറയുക, ഞങ്ങൾക്കൊരു ശുശ്രൂഷ ഉണ്ട്. എന്താ? ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും, അതാ ഞങ്ങളുടെ ശുശ്രൂഷ. ഞങ്ങൾക്ക് വേറെ പദവിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ആകണ്ടെന്നേ. ഹല്ലേലൂയ, ഇന്ന് എല്ലാവർക്കും അവർക്ക് കിട്ടിയ ശുശ്രൂഷ പോരാ, അതിനപ്പുറത്തെ ശുശ്രൂഷ വേണം. ശുശ്രൂഷ അല്ലാതെ പദവികളാണ് ഇവർക്ക് വേണ്ടത്. ശുശ്രൂഷയും പദവിയും രണ്ടും രണ്ടാ. ഇന്നിപ്പോൾ പദവികളാണ് ഉള്ളത്, ശുശ്രൂഷയല്ല. ഈ കോലഹിന് വേണ്ടത് പദവിയാ. പദവികളുടെ പിന്നാലെ പോകുന്നവൻ ആത്മീകനല്ല. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് മത്സരമാണെന്നാ പറയുന്നത്. അതുകൊണ്ട് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് 12-ാമത്തെ വാക്യത്തിൽ, നിങ്ങളത് വീട്ടിൽ പോയി വായിക്കുക, 11-ാമത്തെ വാക്യത്തിൽ, ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടുകാർ ഒക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു, നിങ്ങൾ അഹരോന്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം. അവൻ എന്തുമാത്രമുള്ളു, മോശം ചോദിക്കുക, നിങ്ങൾ എന്തിനീ അഹരോനെതിരെ വഴക്കുണ്ടാക്കാൻ പോകുന്നത്? അവനെ നിങ്ങൾ നിങ്ങളെക്കാൾ വലിയ മിടുക്കനൊന്നും അല്ലല്ലോ അവൻ. അവൻ എന്തോ ഉള്ളത്, നിങ്ങൾ ഈ വഴക്കുണ്ടാക്കത്തക്ക രീതിയിൽ നിങ്ങൾ എന്തിനായി പോകുന്നത്? അഹരോനെ ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ടല്ലോ, അതവൻ ചെയ്യട്ടെ. നിങ്ങൾ എന്തിനാ അത് അതിനെ തടസ്സപ്പെടുത്തി അതുകൂടെ എടുത്ത് പോകാനൊക്കെ? അത് നിങ്ങൾക്ക് പറ്റില്ല, അത് ദൈവം അവന് കൊടുത്തതാണ്. ദൈവിക ശുശ്രൂഷ വോട്ടിട്ടെടുക്കേണ്ട ഒരു കാര്യമല്ല, അത് ദൈവം കൊടുക്കണം. ഹല്ലേലൂയ. രാജാക്കന്മാരെ, രാജാക്കന്മാർക്ക് മക്കളെ വാഴിച്ച് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇനോ അടുത്ത ശുശ്രൂഷ കൊടുക്കാൻ പറ്റും, അതെല്ലാവരും കൂടെ കൂടിയാണ് രാജാക്കന്മാരെ വാഴിക്കുന്നത്. പക്ഷേ പുരോഹിതന്മാരെയും ചിലപ്പോൾ അങ്ങനെ എന്താണ് അഭിഷേകം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ ഹൈറാർക്കി ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഡിസെൻഡൻസിനെ ഒക്കെ. പക്ഷേ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചകനെ മറ്റൊരു പ്രവാചകനെ അഭിഷേകം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് സ്വർഗം തീരുമാനിക്കണം. എനിക്കിഷ്ടമുള്ള ഒരാളെ എൻ്റെ ശുശ്രൂഷ പരമേൽപ്പിക്കാൻ പ്രവാചകന് പറ്റത്തില്ല. ഏലിയാവിൻ്റെ കൂടെ നടന്ന ഏലീശ പറഞ്ഞു, എന്നെ അടുത്ത ആളായിട്ട് പ്രഖ്യാപിക്കണമെന്ന്. അതാണ് വാസ്തവത്തിൽ ഇരട്ടിപ്പങ്കെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇരട്ടിപ്പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ശക്തിയോടെ എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഇരട്ടിപ്പങ്കെന്ന് പറയുന്നത് മൂത്ത പുത്രന് കിട്ടുന്നതാണ്. മൂത്ത പുത്രനാണ് പിതാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഏലീശ പാവം ഏലിയാവിനോട് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, യജമാനനെ നിന്റെ കാലഘട്ടത്തിൽ സ്വർഗത്തെ പ്രതിനിധീകരിച്ചത് നീയാ, നീ എടുക്കപ്പെടുമ്പോൾ ആ പദവി എനിക്ക് തരണം, സ്വർഗത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം. അത് കുഴപ്പമില്ല എന്നല്ല ഏലിയാവ് പറയുന്നത്. ഏലിയാവ് പറഞ്ഞു, പ്രയാസമുള്ള കാര്യമാണ് നീ ചോദിച്ചത്. എന്താണെന്നറിയാമോ? അത് ഞാനല്ല തീരുമാനിക്കുന്നത്, ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കാണുന്നുവെങ്കിൽ കാര്യം. എടുക്കപ്പെടുമ്പോൾ സ്വർഗം തുറന്നിരിക്കുകയാണ്. ആ തുറന്നിരിക്കുന്ന സ്വർഗം നീ കാണുകയാണെങ്കിൽ, നീ കണക്റ്റഡാവുകയാണെങ്കിൽ നിനക്ക് അടുത്ത പ്രവാചകനാകാം. ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാ, മനുഷ്യനിൽ നിന്നല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് 12-ാമത്തെ വാക്യത്തിൽ, പിന്നെ മോശ ഏലിയാവിൻ്റെ പുത്രന്മാരായ ദാഥാനെയും അബീരാമിനെയും വിളിപ്പാൻ ആളയച്ചു. അതിനവർ ദാഥാനെയും അബീരാമിനെയും വിളിച്ചിട്ട് വിളിക്കാൻ ആളയച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അതിനവർ ഞങ്ങൾ വരികയില്ല. മത്സരം. എന്നിട്ട് അടുത്ത വാചകമാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താണെന്നറിയാമോ? അവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാ, മരുഭൂമി ഞങ്ങളെ കൊല്ലാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. എവിടുന്ന വന്നത് ഇവര്? മിസ്രൈ. ഇപ്പോഴെവിടെയാ? മരുഭൂമിയിൽ. ഇപ്പം ഇവർ എങ്ങോട്ടാണ് പോകുന്നത്? കനാൻ നാട്ടിലേക്ക്. കനാൻ നാടിൻ്റെ പ്രത്യേകത എന്താണ്? പാലും തേനും ഒഴുകുന്ന ദേശം.
ഇവരെ സംബന്ധിച്ചിടത്തോളം മിശ്രയുമാണ് പാലും തേനും ഒഴുകുന്ന ദേശം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്നും നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ മഹിമകളാണ് പാലും തേനും ഒഴുകുന്ന ദേശമെന്നാണ്. വാഗ്ദത്ത നാട് എന്ന് നമ്മൾ പറയുന്നത് ലോകത്തെയാ പലപ്പോഴും. നമ്മൾ പറയുന്ന വലിയ വാഗ്ദത്തം വാഗ്ദത്തം, പ്രവാചകന്മാരൊക്കെ പറയും അവൻ എന്തുവാ ഒരു വാഗ്ദത്തം നൽകിയാൽ. എന്ത് വാഗ്ദത്തം? അത് നിർവഹിക്കും. എന്ത് വാഗ്ദത്തമാണ് കിട്ടിയിരിക്കുന്നത്? ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, എൻ്റെ പഴയ കാറ് മാറി ഒരു പുതിയ കാറ് കിട്ടുമെന്ന്. പ്രിയമുള്ളവരെ, ഈ ദാഥാന്റെയും അബീരാമിൻ്റെയും കോരഹിൻ്റെയും ഒക്കെ പ്രശ്നം എന്നു വെച്ച് കഴിഞ്ഞാൽ, അവർക്കിപ്പം ഏറ്റവും വിലയുള്ളതായി കാണുന്നത് മിസ്രൈമിനെയാണ്, കനാൻ നാടിനെ അല്ല. അവർ കനാൻ നാടിൻ്റെ കാര്യം മറന്നു. വിശ്വാസികളിൽ ഇന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വർഗത്തിൽ ചെന്നില്ലെങ്കിലും വേണ്ടുകയില്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുള്ളതാണ്. ലോകമാണ് അവർക്കിപ്പോൾ സ്വർഗം. ലോകത്തിൽ എന്ത് കിട്ടുമെന്നാണ് അവർ നോക്കുന്നത്. മോശം ചോദിക്കുക, ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്ന് കൊണ്ടുവന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായി പറയുന്നത്? മോശം പറയോ, നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ട് നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതിയുമാക്കുന്നു, ഇങ്ങോട്ട് വരാൻ പറയുന്നു. ഞങ്ങൾ വരത്തില്ല. കാര്യം, നീ ഞങ്ങളെ എന്ത് ചെയ്തു? ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നു. മരുഭൂമി ഞങ്ങളെ കൊല്ലാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. മിസ്രൈമിനെ മഹത്വമുള്ളതായി കാണുന്ന ഒരു വ്യക്തിയും ആത്മികനല്ല. ലോകത്തിൻ്റെ മഹിമയിൽ സന്തോഷിക്കുകയോ അതിനെ പുകഴ്ത്തിപ്പറയുകയോ ചെയ്യുന്ന ഒരാളും സ്പിരിച്വൽ അല്ല. ധനത്തെയോ പണത്തെയോ പദവികളെയോ പുകഴ്ത്തി പറയുന്നവൻ ആത്മികനല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അധികാരത്തെ പുകഴ്ത്തി പറയുന്നവൻ ആത്മികനല്ല. അവൻ മിസ്രൈമിനെ കുറിച്ച് പറയുക, പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾക്ക് എന്തുവാ, നേരത്തെ ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇതാണല്ലോ ഇസ്രായേൽ മക്കളുടെ പ്രശ്നം. ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ ചുറ്റും ഇരുന്നത് ഞാനോ ഞങ്ങൾ ഓർക്കുന്നെന്ന്. ചുറ്റും ഇരുന്നിട്ടേ ഉള്ളൂ, തിന്നിട്ടില്ല. കാര്യം, ഇവന്മാരെ കൊണ്ട് ഉണ്ടാക്കിച്ചപ്പോൾ ചുറ്റും ഇരുന്നു. ഏതാ തിന്നത്? ഈജിപ്ഷ്യൻസാ, മിസ്രൈമ്യരാ. പ്രിയമുള്ളവരെ, എത്ര കഷ്ടമാണ് കർത്താവ് നമുക്ക് നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളതാണ് നമ്മുടെ മാഹാത്മ്യം. അല്ലാതെ നമ്മളെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് നഷ്ടപ്പെടുത്തുകയല്ല. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് നന്ദിയില്ലാത്ത ഒരു വർഗമായി തീർന്നിരിക്കുകയാണ് ഇന്നത്തെ വിശ്വാസ സമൂഹം. ഇത് തന്നെയല്ല, ചെല്ലാൻ പോകുന്നതാണ് പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് ഇവർ പറയുന്നില്ല. വി ആർ ഹെഡിങ് ടുവേർഡ്സ് ദ ലാൻഡ് ദാറ്റ് ഈസ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി എന്നല്ല അവർ പറയുന്നത്. ഞങ്ങൾ ചെല്ലാൻ പോകുന്ന കനാൻ ദേശം. അവരുടെ പ്രത്യാശയെല്ലാം പോയി. അവർ സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇന്ന് എത്ര വിശ്വാസികൾ സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു. സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ലോകത്തെക്കുറിച്ചല്ലേ ജനങ്ങൾ സംസാരിക്കുന്നത്? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്ക്. അത് കോരഹിന്റെ മനസ്സാണ്, ദാഥാന്റെയും അബീരാമിന്റെയും മനസ്സാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇഫ് യു ടോക്ക് ഹൈ അബൌട്ട് വേൾഡ്ലി പ്ലഷേഴ്സ് ആൻഡ് വേൾഡ്ലി വെൽത്ത്, യു ആർ നോട്ട് സ്പിരിച്വൽ. ലൗകികമായ വസ്തുക്കളെക്കുറിച്ചും ലോകത്തിൻ്റെ സുഖങ്ങളെക്കുറിച്ചും നിങ്ങൾ വലിയ ആവേശത്തോടുകൂടെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മികരല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൽ ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ, കനാൻ നാട്, സ്വർഗീയ നാട്. മിശ്രയും വിട്ടിറങ്ങിയ എനിക്ക് ചെന്നെത്താൻ ഒരു സ്ഥലമേ ഉള്ളൂ. ഞാൻ തിരിച്ച് മിശ്രയിമിനെ കുറിച്ച് ആലോചിക്കുന്നതേയില്ല. വിട്ടുപോകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. വിശുദ്ധന്മാരുടെ ജീവിതത്തെ കുറിച്ച് എബ്രായർ 11 എഴുതിയിരിക്കുന്നത്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ തിരികെ പോകുവാൻ ഇടവരുമായിരുന്നു. ഞാൻ ചിലപ്പോൾ ആളുകൾ പറയും, ഇത്രയ്ക്ക് മഹത്വം നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? തിരിച്ചങ്ങ് പൊക്കോ. എന്തിനാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? പൊക്കോ. ഇവിടെ വരികയാണെങ്കിൽ ഇനിയിപ്പം കനാൻ നാട് മാത്രമേ മനസ്സിൽ കാണാവൂ. കർത്താവ് വിളിച്ചിറക്കി, കർത്താവിൻ്റെ ശബ്ദം കേട്ടിറങ്ങി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ സ്വർഗമല്ലാതെ മറ്റൊന്നും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പാടില്ല. ഹല്ലേലൂയ്യ.